പ്രേസ്തലോൺ ഏവർക്കും പി ഐ പി വാണിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത് പൊതുവായി നാം പാലിക്കേണ്ടതായ പ്രധാനപ്പെട്ട പത്ത് വിഷയങ്ങളാണ് ഒന്ന് പരിഹാസം അരുത് നാം ഒരിക്കലും ആരെയും പരിഹസിക്കരുത് സങ്കീർത്തനങ്ങൾ ഒന്നിൻ്റെ ഒന്നിൽ വായിക്കുമ്പോൾ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത് എന്ന് വായിക്കുന്നു സദൃശ്യവാക്യങ്ങൾ ഇരുപതിൻ്റെ ഒന്നിൽ വീഞ്ഞു പരിഹാസിയും മദ്യം കലഹക്കാരനും എന്ന് എഴുതിയിരിക്കുന്നു പരിഹാസികളെ ദൈവം പരിഹസിക്കുന്നു എന്ന് നാം സത്യവേദ പുസ്തകത്തിൽ വായിക്കുന്നു രണ്ട് ഇഷ്ടമില്ലാത്ത പേരുകൾ വിളിക്കരുത് ഇരട്ടപ്പേര് വട്ടപ്പേര് എന്നൊക്കെ അർത്ഥം വരുന്ന പേരുകൾ നാം നമ്മുടെ കൂട്ടുകാരെയോ മറ്റേതെങ്കിലും വ്യക്തികളെയോ ഉപയോഗിച്ച് വിളിക്കരുത് സ്കൂൾ തല വിദ്യാർത്ഥികളാണ് ഇത് അധികമായി ഉപയോഗിക്കുന്നത് ഇനി മുതൽ ശ്രദ്ധിക്കുക മൂന്ന് കാര്യങ്ങൾ വ്യക്തമായി അന്വേഷിച്ച് അറിയുക എടുത്തു ചാട്ടം പാടില്ല ഏത് കാര്യവും വ്യക്തമായി അന്വേഷിച്ച് ആലോചിച്ച് വേണം നാം മുൻപോട്ട് നീങ്ങേണ്ടത് കേൾക്കാൻ വേഗതയും പറയുവാൻ താമസവും ഉണ്ടായിരിക്കണം നാല് പരദൂഷണം പാടില്ല കൂട്ടുകാരെക്കുറിച്ച് ഏഷണി പറയരുത് ഇതിന് ദുഷിക്കൽ എന്നും അപവാദം എന്നും നുണ എന്നും അർത്ഥമുണ്ട് ഇത് ഒരു സാധാന്യ സ്വഭാവമാണ് ഇവർ ഒരിക്കലും ദൈവരാജ്യം അവകാശമാക്കുകയില്ല നമ്മുടെ സഹോദരന്മാരെ രാപ്പഹൽ അപവാദം പറയുന്ന അപവാദിയെ തീ പൊയ്യയിൽ തള്ളിയിട്ടു എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുവാൻ നാം ആരുമല്ല ഒരാളിന് ഒന്നിൽ വീഴ്ചയെങ്കിൽ വേറൊരാളിന് മറ്റൊന്നിൽ വീഴ്ചയാണ് തികവുള്ളവർ ആരുമില്ല നാം തന്നെത്താൻ കുറ്റമില്ലാത്തവർ ആകുവാൻ ശ്രദ്ധിക്കുക അഞ്ച് പക്ഷം പിടിക്കാതെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുക നാം ആരുടെയും പക്ഷം പിടിക്കരുത് ദൊന്നപക്ഷം ഭിന്നതയ്ക്ക് കാരണമാകും നമ്മുടെ കർത്താവായ യേശു വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ച് ഇരുപക്ഷത്തെയും ഒന്നാക്കി എന്ന് വായിക്കുന്നു ഭിന്നത ഉണ്ടാകാതിരിക്കാൻ നാം പക്ഷം പിടിക്കാതെ സമാധാനം ഉണ്ടാക്കുന്നവർ ആയിരിക്കണം അവരാണ് ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടുന്നത് അവർ ദൈവത്തിൻ്റെ മക്കളുമാകുന്നു ആറ് കുത്തുവാക്കുകൾ പറയരുത് തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ നേരിട്ട് പരസ്പരം നിരപ്പ് പ്രാപിച്ച് സമാധാനം ആയിരിക്കണം കുത്തുവാക്കുകൾ അരുത് ഏഴ് മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കരുത് അവരവരുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക ആരുടെയും രഹസ്യ ജീവിതത്തിൽ നാം തലയിടരുത് രഹസ്യങ്ങളെയും നിലവുകളെയും ഉൾപൂവുകളെയും അറിയുന്നത് ദൈവമാണ് മറ്റുള്ളവരുടെ രഹസ്യങ്ങളെ ശ്രദ്ധിച്ചാൽ ഏറ്റവും വലിയ പാപമാണ് എട്ട് യോജിപ്പിൻ്റെ വഴി തേടുക നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എവിടെ ആയിരുന്നാലും യോജിപ്പ് അഥവാ ഐക്യതയുള്ളവർ ആയിരിക്കണം കുടുംബജീവിതത്തിൽ ഭവനത്തിൽ ജോലിസ്ഥലത്ത് വിദ്യാഭ്യാസ മേഖലയിൽ സഭയിൽ സംഘടനയിൽ എവിടെയും ഭിന്നപക്ഷങ്ങൾ പാടില്ല മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളോട് യോജിച്ച് പോരേണം ഐക്യതയെ കെടുക്കരുത് ഒൻപത് ഊഹാപോഹങ്ങൾ സാധകബാധക യുക്തി പൂർണ്ണമായ ചർച്ച സാധ്യതയുണ്ടെന്ന് കരുതുക ഊഹിക്കുക ധ്യാനിക്കുക സിദ്ധാന്തിക്കുക ഉന്നയിക്കുക നിരൂപിക്കുക തുടങ്ങിയ അർത്ഥങ്ങൾ ഇതിനുണ്ട് ഇതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് ശ്രദ്ധിക്കുക പൂർണ്ണമായി വസ്തുനിഷ്ഠാപരമായ അടിസ്ഥാനമോ വ്യക്തതയുള്ള നിഗമനമോ ില്ലാതെ സാധ്യതകളുണ്ടെന്ന് കരുതുക എന്നതാണ് ഊഹ പോകങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് ഉണ്ടാകുന്ന ചിന്താ വ്യാപാരം മറ്റുള്ളവരെക്കുറിച്ച് സാധ്യമല്ലാത്ത സംഭവങ്ങളെ അവരിൽ അത് സാധ്യമുണ്ട് എന്ന് നാം തന്നെ ഉന്നയിക്കുന്നു ഇങ്ങനെ നാം അന്യനെ ന്യായം വിധിക്കരുത് പത്ത് നീതി പുലർത്തുക നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ കാര്യത്തിലും നീതി പുലർത്തുന്നവർ ആയിരിക്കണം നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പത്ത് കാര്യങ്ങൾ ഒന്നുകൂടി ഓർപ്പിക്കുന്നു ശ്രദ്ധിക്കുക ഒന്ന് പരിഹാസം അരുത് രണ്ട് ഇഷ്ടമില്ലാത്ത പേരുകൾ വിളിക്കരുത് മൂന്ന് കാര്യങ്ങൾ വ്യക്തമായി അന്വേഷിച്ചറിയുക നാല് പരദൂഷണം പാടില്ല അഞ്ച് പക്ഷം പിടിക്കാതെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുക ആറ് കുത്തുവാക്കുകൾ പറയരുത് ഏഴ് മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കരുത് എട്ട് യോജിപ്പിൻ്റെ വഴി തേടുക ഒൻപത് ഊഹാപോഹങ്ങൾ പാടില്ല പത്ത് നീതി പുലർത്തുക ഈ പത്ത് കാര്യങ്ങൾ എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കുക അടുത്തൊരു പുതിയ വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം ഗുഡ് ബൈ ക്രൈസ്തോ